സംസ്ഥാനത്ത് ഇന്ന് ബാറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ഞായറാഴ്ച ഡ്രൈ ഡേ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയതിനെ തുടർന്നാണ് തീരുമാനം. എസ് നികേഷ് തിരുവനന്തപുരത്ത് നിന്നും. നികേഷ്, ബാറുകൾ എപ്പോൾ തുറന്നു? പുതിയ പ്രവർത്തന സമയം നിലവിൽ വരുമ്പോൾ ഏതു തരത്തിലാണ് ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നതും ബാറുകളുടെ പ്രവർത്തനവും? പ്രദീപ്, മദ്യനയത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത്. ഇതുപ്രകാരമാണ് മദ്യനയത്തിൽ ഭേദഗതി വരുത്തി എക്സൈസ് വകുപ്പ് ഉത്തരവിറക്കിയത്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത്. എക്സൈസ് കമ്മീഷണറാണ് ഈ ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഇന്നു മുതലുള്ള ഞായറാഴ്ചകൾ ഡ്രൈഡേ ആവില്ലെന്നാണ് എക്സൈസ് വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ബാറുകളും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ബാറുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച ഡ്രൈഡേ ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. നേരത്തെ രാവിലെ 8 മണി മുതൽ രാത്രി 11 മണി വരെയായിരുന്നു ബാറുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നത്. ഈ സമയത്തിൽ 2.5 മണിക്കൂറിന്റെ കുറവാണ് വരുത്തിയത്. രാവിലെ 1.5 മണിക്കൂർ കുറച്ചു, അതായത് 8 മണി എന്നുള്ളത് 9.5 മണിയാക്കി മാറ്റി. ഇനി മുതൽ 9:30 മാത്രമായിരിക്കും ബാറുകൾ തുറക്കുക. അതോടൊപ്പം തന്നെ രാത്രി 1 മണിക്കൂറും കുറച്ചു, 11 എന്നുള്ളത് 10 ആക്കി മാറ്റി. ഇത്തരത്തിൽ സമയത്തിൽ മാറ്റം വരുത്തിയും ഇന്നലെ എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2.5 മണിക്കൂറാണ് ഇത്തരത്തിൽ ബാറുകളിൽ സമയം ക്രമീകരിച്ചിരിക്കുന്നത്, കുറച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടഞ്ഞുകിടക്കുന്ന 418 ബാറുകൾക്ക് ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകുന്ന ഉത്തരവും ഇറങ്ങി. അടിസ്ഥാന സൗകര്യമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അടഞ്ഞുകിടക്കുന്ന സംസ്ഥാനത്തെ 418 ബാറുകൾക്കായിരിക്കും ബിയർ വൈൻ പാർലർ അനുവദിക്കുക. ഇത് സംബന്ധിച്ച് F11 ലൈസൻസ്, ബിയർ വൈൻ പാർലറുകൾക്കായുള്ള F11 ലൈസൻസ് ഈ ബാറുകൾക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങി. അതേസമയം നിലവാരമുള്ള ബാറുകൾക്ക് മാത്രമായിരിക്കും ഇത്തരത്തിൽ ബിയർ വൈൻ പാർലർ ലൈസൻസ് അനുവദിക്കുകയെന്നും എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിലുണ്ട്. ഇത്തരത്തിലുള്ള നിലവാര പരിശോധന ഉടൻ പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ ഓരോ ബാറുകളും ബിയർ വൈൻ പാർലറുകൾ തുറക്കാൻ അർഹരാണോ എന്ന് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള നിലവാര പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്ന് കഴിഞ്ഞ ദിവസം എക്സൈസ് കമ്മീഷണർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടം കണക്കിലെടുത്തുകൊണ്ടാണ് മൊത്തത്തിൽ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പുതിയ മദ്യനയം പ്രഖ്യാപിച്ചുകൊണ്ട് മദ്യനയത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. അത് ഇതിനെ തുടർന്ന് നിലവിൽ ബാറുകളിൽ ഉള്ള മുഴുവൻ തൊഴിലാളികൾക്കും ഓരോ ബാറുടമയും ഉറപ്പ് നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കൂ എന്നും അത്തരത്തിൽ തീരുമാനം, അത് സർക്കാരിന്റെ തീരുമാനം വരുമ്പോൾ. നിലവിൽ ഇന്ന് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു, അതോടൊപ്പം തന്നെ ഡ്രൈ ഡേ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ 9:30 ബാറുകൾ തുറക്കുമ്പോൾ, പ്രവർത്തനം നടക്കുമ്പോൾ ഏതു തരത്തിലാണ് തൊഴിലാളികൾ പ്രതികരിക്കുന്നത്? അതോടൊപ്പം അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം ഏതു തരത്തിൽ? ഇത്തരത്തിൽ മദ്യനയം, പുതിയ മദ്യനയം സർക്കാർ ഓഗസ്റ്റ് 21 പ്രഖ്യാപിച്ചപ്പോൾ സമൂഹത്തെ മൊത്തത്തിൽ ആശങ്കകളാക്കിയിരുന്നത് അവിടെയുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളായിരുന്നു. ഇത്തരത്തിൽ തൊഴിലാളികളെ എങ്ങനെ പുനരധിവസിപ്പിക്കുമെന്നുള്ള സർക്കാരിന് തന്നെ പ്രത്യേകിച്ച് നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തൊഴിലാളികളുടെ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മദ്യനയത്തിൽ കാതലായ മാറ്റം വരുത്തിയത്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ ഈ പുതിയ മദ്യനയം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം സംബന്ധിച്ചും സർക്കാർ പഠനം നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതെന്നാണ് സർക്കാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഞായറാഴ്ച ഡ്രൈ ഡേ ഒഴിവാക്കുമ്പോൾ 418 ബാറുകൾക്ക് പുതുതായി ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കുമ്പോൾ ഇതിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടർ തൊഴിലാളികൾ തന്നെയാണ്. തങ്ങളുടെ തൊഴിൽ സംരക്ഷിച്ചു കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. തുടക്കത്തിൽ വളരെ ആശങ്കകളിലായിരുന്നു. 418 ബാറുകൾക്ക് പുറമെ സംസ്ഥാനത്തെ മറ്റ് 3 പഞ്ചനക്ഷത്ര ബാറുകൾ ഒഴികെയുള്ള 312 ബാറുകൾ പൂട്ടുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഈ ഘട്ടത്തിലും വളരെയേറെ സന്തോഷത്തിലായിരുന്നു തൊഴിലാളികൾ. അത്തരത്തിലൊരു സന്തോഷം തന്നെയാണ് ഇപ്പോഴും തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. ഒരു മാസത്തിൽ 4 ദിവസം കൂടുതൽ തൊഴിൽ കിട്ടുകയാണ്. ഞായറാഴ്ച അവർക്ക് കൂടുതൽ ടിപ്പും അതോടൊപ്പം തന്നെ ശമ്പളം കിട്ടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പ്രത്യേകിച്ച് തൊഴിലാളികൾ ബാറുകളിലെ തൊഴിലാളികൾ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച് ഈ സമയം കുറച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ തൊഴിലിന്റെ ആയാസം ലഘൂകരിക്കാൻ സഹായകമാകുമെന്നുമാണ് തൊഴിലാളികളുടെ പൊതുവിലുള്ള നിലപാട്.
യെസ് ഡ്രൈ ഡേ ഇന്നു മുതൽ ഇല്ലാതാകുമ്പോൾ ഇത് സംബന്ധിച്ച ഉത്തരവ് നിലവിൽ വരുമ്പോൾ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഇനി മുതൽ ഞായറാഴ്ച പ്രവർത്തിക്കും. സമയക്രമത്തിലും മാറ്റം വരുമ്പോൾ രാവിലെ 9:30 മുതൽ രാത്രി 10 മണിവരെയായിരിക്കും ബാറുകളുടെയും ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെയും പ്രവർത്തനം.